بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അപ്പൊ നമ്മൾ വുദൂവിന്റെ ഷർത്തുകളെ കുറിച്ചല്ലേ പറഞ്ഞല്ലേ? വുദൂവിന്റെ എത്ര ഷർത്തുകൾ പറഞ്ഞു? നാലെണ്ണം അല്ലേ. ഒന്നാമത്തെ ഷർത്ത് എന്തായിരുന്നു? തഹൂറായ വെള്ളം കൊണ്ടായിരിക്കാം അല്ലെ. വെള്ളത്തെ കുറിച്ച് നമ്മൾ വിശദമായി പ്രതിപാദിച്ചില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? രണ്ടാമത്തെ എന്തായിരുന്നു? ഒലിപ്പിക്കുക, തൊട്ട് നനച്ച പോരാന്നല്ലേ, തൊട്ട് നനച്ച് പരറ്റിയ പോരാ, ഒഴുക്കി കളയണം. മൂന്നാമത്തതോ? വെള്ളത്തെ പകർച്ചയാകുന്ന ഏതെങ്കിലും വസ്തുക്കൾ അവയവങ്ങളില്ലാതിരിക്കുക. നാലാമത്തതോ? വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക അല്ലേ. അങ്ങനെ നാലെണ്ണം പറഞ്ഞു. അഞ്ചാമത്തെ ഷർത്താണ് ഇനി പറയേണ്ടത്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വിശദീകരണം ആവശ്യമുള്ളതാണ് അർത്ഥം. നിത്യ അശുദ്ധിയുള്ളവർ നിസ്കാരത്തിന്റെ നിശ്ചിത സമയമായതിനു ശേഷം വുദു ചെയ്യുക, അതാണ് അഞ്ചാമത്തെ ഷർത്ത്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട്, ഒന്ന് നിത്യാശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ ഈ നിസ്കാരത്തിന്റെ സമയം, നിശ്ചിത സമയം, അതുപോലെ തന്നെ അവരെങ്ങനെയാണ് വുദു ചെയ്യേണ്ടത്, ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, നിത്യാശുദ്ധി ഉള്ളവർ നിസ്കാരത്തിന്റെ നിശ്ചിത സമയമായതിനു ശേഷം വുദു ചെയ്യുക എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് നിത്യശുദ്ധി, അതിനെ കുറിച്ചാണ് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോ. മൂത്രവാർച്ച, ഇസ്തിഹാലത്ത്, അനിയന്ത്രിതമായ വെള്ളപ്പോക്ക് തുടങ്ങിയ അസുഖമുള്ളവർ, അത് മാത്രമല്ല നിത്യശുദ്ധി എന്ന് പറയുന്നത്. നിത്യശുദ്ധിയിൽ പെടുന്നത് പിന്നെയും കുറേയുണ്ട്. പിന്നെ കീഴ്വാഴും ഇങ്ങനെ നിയന്ത്രണമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, നിസ്കരിക്കുമ്പോഴും മടക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മുടെ പിന്ദ്വാരത്തിലൂടെ മുൻദ്വാരത്തിലൂടെ കാറ്റിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെ പോവാം. അതൊരു അസുഖമായിരിക്കും. പല അസുഖങ്ങളും പല ആൾക്കാർക്കുണ്ടാവില്ലേ, പല അസുഖങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഈ പിന്നെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ആ പിന്നെ മൂത്രവാർച്ച, മൂത്രം ഇങ്ങനെ ഒറ്റിക്കൊണ്ടിരിക്കുക, ഇടക്കിടക്ക് ഇങ്ങനെ മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഈ നിത്യാശുദ്ധി എന്ന് പറയാൻ എന്തുണ്ടാവണം എന്നറിയോ? ഈ വഖ്ത് ഖളാ ആകുന്നതിന് ഇടയിൽ, ഇപ്പൊ ളുഹ്ർ വാങ്ങിക്കൊടുത്ത് അസറിനിടയിൽ നിസ്കരിക്കാൻ ഗ്യാപ്പില്ലാത്ത രൂപത്തിൽ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. അതാണ് നിത്യശുദ്ധി എന്ന് പറയുന്നത്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അയാൾ നിത്യശുദ്ധിക്കാരനല്ല. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? എപ്പോഴാണോ ആ ഗ്യാപ്പ് ഉള്ളത്, ആ ഗ്യാപ്പുള്ള സമയത്ത് നിസ്കരിക്കണം. ബാങ്ക് കൊടുത്ത ഉടനെ ഒരാൾ നിസ്കരിക്കണം എന്നില്ല. അങ്ങനെ അശുദ്ധി, അങ്ങനെയുള്ള പിന്നെ പ്രശ്നമുള്ള ആള് ഇപ്പൊ മൂത്രം ഒറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരാളാണ്, അല്ലെ, ഇസ്തിഹാലത്ത് രക്തം ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്നില്ല. ഇപ്പൊ കുറച്ച് പോവും, കുറച്ച് കഴിയുമ്പോ പിന്നെയും പോവും, പിന്നെ കുറച്ചു നേരം ഉണ്ടാവില്ല, പിന്നെ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ പോകാത്ത സമയം നോക്കി ആ സമയത്ത് അയാൾ നിസ്കരിക്കണം. ഏത് സമയത്താണോ ബ്ലഡ് പോകാത്ത സമയം ആ സമയത്ത്, അല്ലെങ്കിൽ ഏത് സമയത്താണോ മൂത്രം ഉറ്റി പോകാത്ത സമയത്ത് ആ സമയത്ത് നോക്കിയിട്ട് അയാൾ ശുദ്ധിയാക്കി കൃത്യമായി ക്ലിയർ സാധാരണ നിസ്കരിക്കും പോലെ നിസ്കരിക്കണം. ഇനി അങ്ങനെയൊന്നും സാധ്യമല്ലാത്ത ഒരാൾ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം, ഇടക്കിടക്കേ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു നാലരക്കാർ നിസ്കരിക്കാനും സമയം പോലും കിട്ടില്ല, അങ്ങനെയുള്ള ഒരാളാണ്, അവരാണ് നിത്യശുദ്ധിക്കാരെന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് മൂത്രവാർച്ച, ഇസ്തിഹാലത്ത്, അനിയന്ത്രിതമായ വെള്ളപ്പോക്ക്, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു സംഗതി ഈ വെള്ളപോക്ക്, ഇങ്ങനെ പലതും, അങ്ങനെ ഓരോന്നും. അങ്ങനെയുള്ള ആളുകൾ അതിന്റെ സമയമായാൽ, നിസ്കാരം ഏത് നിസ്കാരത്തിന് വേണ്ടിയാണോ അതിന്റെ സമയമായാൽ മാത്രമേ വുദു ചെയ്യാവൂ, നേരത്തെ ചെയ്ത് കാത്തിരിക്കരുത്. മനസ്സിലായാ? അതായത് ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി 12:30 ബാങ്കെങ്കിൽ 12:30-നോ 12 മണിക്കോ വുദു ചെയ്തിട്ട് നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കാൻ പാടില്ല അവര്, ഈ അശുദ്ധി ഉള്ള ആളുകൾ, ഈ നിത്യശുദ്ധി ഉള്ള ആളുകൾ. പിന്നെയോ, ബാങ്ക് കൊടുത്തതിന് ശേഷമേ അവര് ആ നിസ്കാരത്തിന് വേണ്ടി വുദു ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ നിസ്കാരത്തിന് വേണ്ടി വുദു ചെയ്യാൻ പാടില്ല അവര്, അങ്ങനെയുള്ളവർ. സാധാരണക്കാർ നമുക്കിപ്പോ ഇപ്പൊ ളുഹ നിസ്കരിക്കാൻ വേണ്ടി ഒരാള്, ഇപ്പൊ ളുഹ നിസ്കാരത്തിന് വേണ്ടി ഒരാൾ വുദു കൊടുത്തു, ആ വുദു മുറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ളുഹ്ർ നിസ്കരിക്കാറാ? ഇനി അത് മുറിഞ്ഞിട്ടില്ല, അസ്ർ വരെ മുറിഞ്ഞിട്ടില്ല, അസ്ർ നിസ്കരിക്കാം. ഞാനിപ്പോ ഇന്നലെ പിന്നെ അസ്റിന് ശേഷം ഇവിടുന്ന് 5 മണി 5:30 പോകുമ്പോൾ ഞാൻ പൊതുവെ സ്വാഭാവികമായിട്ട് പുറത്തു പോകുമ്പോഴേക്ക് വുദു കൊടുത്തു. ഇന്നലെ ഇവിടുന്ന് ഞാൻ വുദു കൊടുത്തു, ഇവിടുന്ന് വുദു കൊടുത്തു 5:30 6 മണിയാകുമ്പോഴാണ് ഞാൻ അവിടുന്ന് പോയത്. ആ വുദു കൊണ്ട് തന്നെയാണ് ഞാൻ അവിടുന്ന് മകര് നിസ്കരിച്ചത്. മരുസ്കാരം കഴിഞ്ഞ് നമ്മൾ ദുഃഖറും സലാത്ത് കഴിഞ്ഞു, പിന്നെ മറ്റു സംഗതികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇഷാബാങ്ക് കൊടുത്തു. ആ വുദു കൊണ്ട് തന്നെയാണ് ഇഷാബാങ്ക് നിസ്കരിച്ചത്, ഇഷാനസ്കാരം നിസ്കരിച്ചത്. എന്താ പ്രശ്നമുണ്ടാ? ഇല്ല, വുദു എടുത്തു എന്നൊരാൾക്ക് ഉറപ്പുണ്ട്, പക്ഷെ വുദു മുറിഞ്ഞിനോ? മുറിഞ്ഞിട്ടില്ലേ, ഇയാൾക്ക് ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ വുദു കൊണ്ട് തന്നെ നിസ്കരിക്കാവുന്നതാണ്. വുദു മുറിഞ്ഞു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പിന്നെ വുദു പുതുക്കേണ്ടിയുള്ളൂ. വുദു പുതുക്കുന്നതിന് കൂലിയുണ്ട് അവർ. പക്ഷെ ആ ഒരു അസൗകര്യമുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ആ വുദു കൊണ്ട് തന്നെ നമുക്ക് നിസ്കരിക്കാവുന്നതാണ്.
മനസ്സിലാവുന്നുണ്ടോ? വുളു മുറിഞ്ഞു എന്ന് ഉറപ്പുണ്ടാവണം, സംശയമാണ്. വുളു മുറിഞ്ഞിട്ടുണ്ടാവുക, മുറിഞ്ഞ ഒരു ഉറപ്പില്ല, ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ ആ വുളു കൊണ്ട് നിസ്കരിക്കാം, അവർക്ക് നിസ്കരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, വുളു ഉണ്ട് തന്നെയാണ് അതിന്റെ വിധി ഉണ്ടാവും. അപ്പോ അങ്ങനെ അല്ലാത്തവർ, അതായത് ഈ ഇസ്തിഹാലത്ത് പോലെയുള്ള, മൂത്രവാർച്ച പോലെയുള്ള നിത്യശുദ്ധിയുള്ള ആളുകൾക്ക് ഇതൊന്നും പറ്റൂല. അവർക്ക് എന്തേ പറ്റൂ? അവർ ഏത് നിസ്കാരത്തിന് വേണ്ടിയാണോ വുളു ചെയ്യുന്നത്, ആ നിസ്കാരത്തിന്റെ സമയമായാൽ, സമയമായാൽ എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുത്താൽ അല്ലെ, സമയമായാലേ ബാങ്ക് കൊടുക്കാം, ബാങ്ക് കൊടുത്താലേ അയാൾ എന്ത് ചെയ്യാൻ പാടുള്ള നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യാവൂ. അങ്ങനെ വുളു ചെയ്താലോ, വേഗം നിസ്കരിക്കും വേണം, വേഗം നിസ്കരിക്കണം അയാള്. ഇനി അയാൾ എങ്ങനെയാണ് വുളു ചെയ്യേണ്ടത്? അവർ വുളു ചെയ്യേണ്ട വിധം പറയാം. ഒരു നിലക്കും നിസ്കരിക്കാൻ ഗ്യാപ്പില്ലാത്ത രൂപത്തിൽ അയാൾക്ക് ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ മലമൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം, മലം പോവാണ് അല്ലെങ്കിൽ മൂത്രം പോവാൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള ഒരാള് എങ്ങനെയാണ് വുളു ചെയ്യേണ്ടത്? അങ്ങനെ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടക്ക് വരും, ഇടക്ക് പോകും, നിൽക്കും കുറച്ചു നേരം, പിന്നെ കുറച്ചു നേരം പിന്നെയും വരും. എപ്പോഴെങ്കിലും ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊടുക്കുന്ന ആളാണെങ്കിൽ ആ വരാത്ത സമയത്ത് അയാൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം, വേഗം കഴുകി ശുദ്ധിയാക്കി വുളു ചെയ്ത് വേഗം നിസ്കരിക്കണം. ആ വരാത്ത ടൈം, ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ബ്ലഡ് വരാത്ത ടൈം അല്ലെങ്കിൽ മൂത്രം വരാത്ത ടൈം, ആ ഗ്യാപ്പിൽ പോയി നിസ്കരിക്കണം അയാൾ. മനസ്സിലായില്ലേ? ഇനി അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത ഒരാളാണ്, ഇങ്ങനെ വന്നോണ്ടിരിക്കാം. അങ്ങനെയാണെങ്കിൽ അയാൾ എങ്ങനെയാണ് വുളു ചെയ്യേണ്ടത്? അവർ വുളു ചെയ്യേണ്ട വിധം, ആദ്യം അയാൾ ചെയ്യേണ്ടത് ഗുഹ്യസ്ഥാനം കഴുകി വൃത്തിയാക്കി ഉടനെ, വൃത്തിയാക്കിയ ഉടനെ പഞ്ഞി പോലുള്ളവ നജസ് വരുന്ന സ്ഥലത്ത് നറക്കൽ നിർബന്ധമാണ്. ശ്രദ്ധിക്കണേ, അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? ഈ നിത്യശുദ്ധിയുള്ള ആൾ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അത് ചിലപ്പോൾ അവിടുന്ന് തന്നെ ആയിക്കോളുന്നില്ല, ഒരു ആ രൂപത്തിൽ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പം മുറിവാണ്, ആ മുറിവിൽ നിന്ന് ചോരിങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അങ്ങനെയുള്ള ഒരാളാണെങ്കിലും ഇതുപോലെ തന്നെയാണ് സ്ഥിരീകേണ്ടത്. എന്ത് ചെയ്യേണ്ടത്? ആ ബ്ലഡ് വരുന്ന സ്ഥലം അല്ലെങ്കിൽ ആ മൂത്രം വരുന്ന സ്ഥലം എവിടെയാണ്, അത് കഴുകി വൃത്തിയാക്കുക. അതിനിപ്പം മൂത്രവാർച്ചയുള്ള ആളാണ് അല്ലെങ്കിൽ ഇസ്തിഹാലത്തുള്ള ഒരു പെണ്ണാണ്, അങ്ങനെയുള്ളവരാണ് നിസ്കരിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള ഒരാളാണ് നിസ്കരിക്കുന്നത്, ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ, അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം ഗുഹ്യസ്ഥാനം കഴുകി വൃത്തിയാക്കണം. ഗുഹ്യസ്ഥാനം കഴുകി വൃത്തിയാക്കണം, അത് എല്ലാ വക്തത്വ നിസ്കാരത്തിലും കഴുകണം. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നിസ്കരിക്കാൻ വേണ്ടി വുളു ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും അവരുടെ ഗുഹ്യസ്ഥാനം കഴുകി വൃത്തിയാക്കണം. കാരണം എന്തുകൊണ്ട്? അവിടെ പല കച്ചറി ഉണ്ടാവാം, ചിലപ്പോ പിന്നെ അണ്ടവിസർജനം നടക്കുന്ന സമയമാവാം, അപ്പൊ അണ്ടവിസർജനം നടന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ വെള്ളം പോകുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അശുദ്ധിയിൽപ്പെട്ടത്, അതൊക്കെ എങ്ങനെ എന്താ പറയാ, പിന്നെ നജസ്സുകളിൽ പെട്ടതാണല്ലോ, അത് ചിലപ്പോ നമ്മുടെ പിന്നെ അടിവസ്ത്രത്തിൽ ചിലപ്പോൾ ആയിട്ടുണ്ടാവും, ചിലപ്പോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഉണ്ടാവും, മുത്രക്കുന്നതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളെല്ലാ വക്തത്തിലും നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പാത്രം പോയി കഴുകി വൃത്തിയാക്കാൻ നല്ലതാണ്, കഴുകി വൃത്തിയാക്കുക. അപ്പൊ ഇതുള്ളവർ നിർബന്ധമായും കഴുകണം, മറ്റ് ഇത് ഇങ്ങനെ അശുദ്ധിയുള്ളവർ എന്ത് ചെയ്യണം? നിർബന്ധമായും അവരുടെ ഗുഹ്യസ്ഥാനം കഴുകി വൃത്തിയാക്കി പിന്നെ ചെയ്യേണ്ടത് ആ പഞ്ഞി പോലെയുള്ള സാധനം കൊണ്ട് എന്ത് ചെയ്യണം? അവിടെ നറക്കണം. നറക്കണം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് കെട്ടിയാൽ പോരാന്നർത്ഥം, അവിടെ വെച്ചാൽ പോരാ, പിന്നെയോ അതിന്റെ ഉള്ളിലേക്ക് കുറച്ച് കുത്തി നറക്കണം. അങ്ങനെ നിറച്ചിട്ടാണ്, അപ്പൊ അസ്വസ്ഥത ഉണ്ടെങ്കിൽ അങ്ങനെ നറക്കുമ്പോൾ അയാൾക്ക് വലിയ പ്രയാസമുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതല്ലെങ്കിൽ നോമ്പ് കാലത്ത് അങ്ങനെ നടക്കാൻ പറ്റില്ല, നോമ്പ് പറഞ്ഞൂലേ, നോമ്പിന് നമ്മുടെ പിന്നെ ആ പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മൂത്രമൊഴിക്കാൻ വേണ്ടി കുത്തിയിരിക്കുമ്പോൾ വെളിവാകുന്ന ഭാഗത്തിന് അപ്പുറത്തേക്ക് വിരലോ മറ്റോ പ്രവേശിച്ചാൽ എന്ത് ചെയ്യും? ഒന്നും മുറിയും, അല്ല നോമ്പ് മുറിയും. അതപ്പോ നോമ്പ് കാലത്ത് മനോഹരം ചെയ്യുമല്ലോ, വിരലൊന്നും അങ്ങനെ പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ നറക്കും, പഞ്ഞി പോലത്തെ അതിനുള്ളിൽ വെച്ച് നറക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, പിന്നെ കഠിനമായ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ നോമ്പുകാരാണ്, അങ്ങനെയുള്ളവരാ ചെയ്യണം. നറക്കണ്ട, വെച്ച് കെട്ടിയാൽ മാത്രം മതി. അതല്ലെങ്കിൽ ഉള്ളിൽ കുറച്ച് ഉള്ളിൽ നിറച്ച് ആ രൂപത്തിൽ കുറച്ച് നിറച്ചിട്ട് വെക്കണം, വെച്ചിട്ട് ആയിരിക്കണം അത് വെച്ച് കെട്ടേണ്ടത്. മനസ്സിലായല്ലോ? ഗുഹ്യസ്ഥാനം കഴുകി വൃത്തിയാക്കിയ ഉടനെ തന്നെ പഞ്ഞി പോലുള്ളവ നജസ് വരുന്ന സ്ഥലത്ത് നിറക്കൽ നിർബന്ധമാണ്. നജസ് വരുന്നത് നിൽക്കാനും അല്ലെങ്കിൽ അത് ലഘൂകരിക്കാനും ആണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ പഞ്ഞി പോലോത്തത് കൊണ്ട് നീങ്ങിപ്പോകാത്ത വിധത്തിൽ ഭദ്രമായി കെട്ടൽ നിർബന്ധമാണ്. ഈ പഞ്ഞി നിറച്ചത് കൊണ്ട് തന്നെ അവിടെ ബ്ലഡെല്ലാം വരത്ത് നിന്നിനെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അതങ്ങനെ തന്നെ നിസ്കരിക്കാം. എന്നിട്ടും ബ്ലഡ് വരികയാണ്, ബ്ലഡ് നല്ലോണം വരുന്നുണ്ട്, അല്ലെ മൂത്രം ഇങ്ങനെ നല്ലോണം വരുന്നുണ്ട്, അങ്ങനെയാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെന്ത് ചെയ്യണം? പഞ്ഞി പോലോത്തത് വെച്ച് നല്ല ഭദ്രമായ തുണി പോലോത്തത് കൊണ്ട് കെട്ടണം, നല്ല വൃത്തി കെട്ടണം. തുണി പോലോത്ത് വെച്ചിട്ട് നല്ല വൃത്തിക്ക് ശരിക്കും കെട്ടി അത് വശത്ത് നിർപ്പിനെ അവിടെ ബന്ധാക്കണം.
നീങ്ങിപ്പോകാത്ത വിധത്തിൽ ഭദ്രമായി കെട്ടൽ നിർബന്ധമാണ്. എന്നിട്ടും നിൽക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതിൽ കെട്ടിയിട്ട് പിന്നെയും ബ്ലഡ് വരെയാണ്, നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പിന്നെ അതിനിപ്പോ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇതെല്ലാം ചെയ്ത ഉടനെ തന്നെ വുളോ ചെയ്യുക. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ബാത്റൂമിൽ പോയി ഇത് കഴുകി വൃത്തിയാക്കി പഞ്ഞി പോലോത്ത് നിറച്ച് അത് നീങ്ങിപ്പോകാത്ത വിധത്തിൽ ഭദ്രമായി കെട്ടി, കെട്ടിയ ഉടനെ എന്ത് ചെയ്യണം? വുളോ ചെയ്യാം. രണ്ടാമത്തെ കാര്യമാണ് വുളോ ചെയ്യുക. ആദ്യം ഇതൊക്കെ ചെയ്തതിന് ശേഷം വുളോ ചെയ്യാം. വുളോ ചെയ്യുകയും ഉടനെ നിസ്കരിക്കുകയും ചെയ്യണം. വേഗം നിസ്കരിക്കുമ്പോൾ പിന്നെ കാത്തുക്കാൻ പാടാ, കൂടുതൽ കാത്തുക്കാൻ പാടാ. പിന്നെ എന്നാൽ നോമ്പുകാരനാണെങ്കിൽ പകൽ സമയങ്ങളിൽ പഞ്ഞി പോലോത്തവ നിറക്കാൻ പാടില്ല, കെട്ടിയാൽ മാത്രം മതിയാകും. നോമ്പുകാരനാണെങ്കിൽ നിറക്കാൻ പാടില്ല, നിറക്കുമ്പോൾ അതിനുള്ളിൽ കഴിഞ്ഞാൽ നോമ്പ് പറഞ്ഞൂലേ, അപ്പൊ നിറക്കാൻ പാടില്ല. അത് ശരിക്കും മനസ്സിലാക്കണം. അല്ലെ ഇപ്പൊ നോമ്പുകാലത്ത് അങ്ങനെ പിന്നെ നോമ്പില്ലാണ്ടേ പോകും, മനസ്സിലായി? പണ്ട് ഉമ്മാമ്മ വയത് കേട്ടോ അറിയും, ഉമ്മാമ്മ വയതാക്കാൻ പോയി, വയത് കേൾക്കാൻ പോയപ്പോ ഉസ്താദ് വയത് പറഞ്ഞു പിന്നെ വുളുവെടുത്തതിന്റെ ബാക്കി വെള്ളം കുടിക്കൽ സുന്നത്താണ്, അത് ഭയങ്കര ശിഫയാണ് എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ഉമ്മ മറ്റോ പിന്നെ എണീക്കുന്നത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സലാത്തിലും വന്നു. അങ്ങനെ ഉമ്മമ്മ ആ കൊല്ലം നോമ്പ് കഴിഞ്ഞാൽ പറഞ്ഞു കൊല്ലത്തെ നോമ്പ് രക്ഷപ്പെട്ടു. അന്ന് ആ ഉസ്താദിന്റെ ഭയത്തിന് പോയിട്ട് മുതലായി, എന്താ എന്ത് ചൂടേനു, രാവിലെ എന്ത് ദാഹാന്ന്. ആ വുളുവിന്റെ ബാക്കി വെള്ളം ദുഹറിനും അസറിനെല്ലാം കുറച്ച് കുറച്ച് കുടിക്കുന്നോണ്ട് നല്ല ദാഹം ഉണ്ടായിരിക്കാം. ഉമ്മമ്മാന്റെ നോമ്പോയില്ലേ? അപ്പൊ ഈ ഉമ്മമ്മ ഈ ഭയത് ആടെ പേതി കെട്ടിട്ട് ഉറങ്ങിപ്പോയതാ പ്രശ്നമായത്. അതിനുശേഷം ഉസ്താദ് എന്ത് പറഞ്ഞിട്ടുണ്ട്? നോമ്പ് കാറ് കുടിക്കാൻ പാടില്ല, ഉമ്മ പോയിട്ടില്ല എന്നതുപോലെ നോമ്പ് കാറ് ഉറക്കാൻ പാടില്ല, അത് കേട്ടിട്ട് ആരും ഉറങ്ങിയില്ലല്ല. ആ അങ്ങനെ അപ്പോ പിന്നെ നോമ്പുകാറ് എന്തെല്ലാം നടക്കേണ്ടതില്ല, അതുപോലെ കെട്ടി പഞ്ഞു പോലത്തെ വെച്ച് കെട്ടിയാൽ മാത്രം മതിയാവും. അതുപോലെ കെട്ടൽ കൊണ്ടോ പഞ്ഞു പോലത്തെ നിറക്കൽ കൊണ്ടോ അസഹ്യമായ വിഷമം ഉണ്ടെങ്കിൽ അത് നിറക്കൽ നിർബന്ധമില്ല. വുളു ചെയ്യുന്നതിന് മുമ്പ് തന്നെ നെജസിനെ നീക്കം ചെയ്യലും വൃത്തിയാക്കലും നിർബന്ധമാണ്. കെട്ടുന്നതിലോ പഞ്ഞി നിറക്കുന്നതിലോ വീഴ്ച വന്ന കാരണത്താൽ തൽസ്ഥാനത്തു നിന്ന് നീങ്ങിപ്പോവുകയും ആ കെട്ട് ആ പഞ്ഞി വെച്ച പഞ്ഞി നീങ്ങിപ്പോവുകയും രക്തവും മറ്റും വരികയും ചെയ്താൽ വുളു ബാത്തിലാവുന്നതാണ്. അപ്പൊ അവരുടെ നിസ്കാരം മാറ്റി നിശ്ചയിക്കേണ്ടി വരും, വുളു മാറ്റി കൊടുക്കേണ്ടി വരും. വുളു ചെയ്ത ഉടനെയോ അതിനു മുമ്പോ രക്തമോ മറ്റോ നിലച്ചാൽ വുളു ബാത്തിലാകുന്നതും വീണ്ടും ശുദ്ധി അശുദ്ധിയുള്ള ഭാഗങ്ങൾ കഴുകി ശുദ്ധിയാക്കി വുളു ചെയ്യുകയും വേണം. ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അപ്പാ വെച്ച് കെട്ടിയത് കെട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്ലഡ് നിന്നു എന്ന് ചോദിക്കുമ്പോൾ ബോധ്യം ബ്ലഡ് നിന്നിട്ടുണ്ട്. എന്നാ പിന്നെ വീണ്ടും ആ വുളു പോയി, ആ വുളു അതിനോട് നിന്ന്. അപ്പൊ പിന്നെ ആ കെട്ടിയതൊക്കെ അഴിച്ചു കളഞ്ഞ് അത് കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി വുളു ചെയ്തിട്ട് ബ്ലഡ് നിന്നില്ലേ, സാധാരണ പലസ്യം സാധാരണ വുളു കൊടുത്തിട്ട് അങ്ങനെ നിന്നു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ ചിലപ്പോ കഴിഞ്ഞോളന്നില്ല. അള്ളാഹു ശുദ്ധിയുള്ളവനാണ്, അള്ളാഹു വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. എപ്പോഴും ശുദ്ധി ഉണ്ടായിരിക്കണം. ശൗചം ചെയ്യുന്നതിനും പഞ്ഞി തുണിക്കഷ്ണങ്ങൾ പോലുള്ളത് വെക്കുന്നതിനും ഇടക്കും വുളു ചെയ്യുന്നതിന് ഇടക്കും തുടർച്ച നിർബന്ധമാണ്. മുബാരാത്ത്. അങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബാത്റൂമിൽ പോയി കഴുകി ശുദ്ധിയാക്കിയ ഉടനെ തന്നെ എന്ത് വെക്കണം? പഞ്ഞി വെച്ച് കെട്ടണം. അത് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം? വുളു ചെയ്യണം. അത് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അപ്പൊ ഇതെല്ലാം ഉടനെ 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 ചെയ്യണം എന്നർത്ഥം, മനസ്സിലായില്ലേ? അതാണ് മുബാരാത്ത് എന്ന് പറഞ്ഞത്. ഒന്ന് ചെയ്ത ഉടനെ മറ്റേത്, മറ്റേ ചെയ്ത ഉടനെ കുറെ സമയം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഗ്യാപ്പ് ഉണ്ടായ പിന്നെ രണ്ടാമത് ആദ്യം മുതലേ ചെയ്യേണ്ടി വരും. വുളു ചെയ്യാൻ ഇടയ്ക്ക് തുടർച്ച നിർബന്ധമാണ്. അവയ്ക്കിടയിൽ ജമാഅത്ത് പ്രതീക്ഷിക്കുക, പള്ളിയിലേക്ക് നടക്കുക തുടങ്ങിയ സുന്നത്തായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഭക്ഷണം കഴിക്കുക, സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി താമസം ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ വന്നാൽ വീണ്ടും കഴുകി വൃത്തിയാക്കുകയും വെച്ചു കെട്ടുകയും വുളു പുതുക്കുകയും ചെയ്യൽ നിർബന്ധമാണ്. മനസ്സിലാ? ഈ വെച്ച് കെട്ടുന്നത് കഴുകി വൃത്തിയാക്കുന്നതിനും വെച്ച് കെട്ടുന്നതിനും കെട്ടി വെച്ച് കഴുകി വൃത്തിയാക്കി ഉടനെ വെച്ച് കെട്ടി കെട്ടി ഉടനെ വുളു കൊടുത്ത് വുളു കൊടുത്ത് പുറത്ത് വന്നാൽ വേഗം നിസ്കരിക്കണം. പിന്നെ ഓളോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞെന്ന് ഓളോട് ഇങ്ങനെ അങ്ങനെയൊന്നും നിൽക്കാൻ പാടില്ല. അവരെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചായ പിടിക്കാനും പോകാൻ പാടില്ല. അങ്ങനെ പോയാലോ അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം നിന്നാലോ അയാൾ എന്ത് ചെയ്യണം? ആദ്യം മുതലേ എല്ലാം അയച്ച് പിന്നെയും വൃത്തിയാക്കി പിന്നെയും അയാൾ വെച്ച് കെട്ടി പിന്നെയും വുളു കൊടുത്ത് പിന്നെയും കഴുകും. ഇനി എന്ന് വിചാരിച്ച് ജമാഅത്ത് ഇല്ലാണ്ട് നിസ്കരിക്കും വേണ്ട? ജമാഅത്തിന് വേണ്ടി കാത്തു, ജമാഅത്ത് തുടങ്ങാൻ വേണ്ടി നമ്മൾ കാത്തുപോലേ, ഇമാമിനെ കാത്തിരിക്കാണ്, ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി ആ സമയത്ത് അതിനു വേണ്ടി കാത്തിരിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? എന്നാൽ വീണ്ടും കഴുകി വൃത്തിയാക്കുകയും വെച്ച് കെട്ടുകയും വുളു പുതുക്കുകയും ചെയ്യൽ നിർബന്ധമാണ്. ഫർള് നിസ്കാരങ്ങൾക്കും സമയനിർണീത സുന്നത്ത് നിസ്കാരങ്ങൾക്കും ലുഹ റവാത്തിബ് പോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കും ഇത് തന്നെയാണ് വിധി.
അതും ആ സമയത്തെ ലുഹാന്റെ സമയമായാലേ ലുഹാക്ക് വേണ്ടി ലുഹാസ് കഴിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്ത് വുളു ചെയ്യാൻ പാടുള്ളൂ. നിത്യശുദ്ധിയുള്ള ആളുകൾ അവർ ആ ഓരോ സമയത്തിനും ഉള്ള സമയനിശ്ചിതമായ നിർമ്മിതമായ നമസ്കാരങ്ങൾക്കൊക്കെ നേരത്തെ ചെന്നിട്ട് പിന്നെ വുളു ചെയ്തതിന്റെ സമയമാകുന്നവരെ കാത്തിക്കാൻ പാടുള്ള ആ സമയത്തെ വുളു ചെയ്യാം. ഇനി ഫർള് മാത്രം എടുത്ത് വുളു ചെയ്യുകയും നിസ്കാരത്തിൽ ഫർള് മാത്രം നിർവഹിക്കുകയും ചെയ്തിട്ടും വുളു നിൽക്കുന്നില്ലെങ്കിൽ നിത്യാശുദ്ധിയുടെ പരിധിയിൽപ്പെട്ടതാണ്. അതാണ് നിത്യശുദ്ധി എന്ന് പറഞ്ഞാൽ. നിത്യശുദ്ധി എന്ന് പറഞ്ഞാല് അതായത് ഇങ്ങനെ മുത്തപാത്രം ഇങ്ങനെ വരാം, പിന്നെ മുത്തസൽസലായിട്ട് ഇങ്ങനെ വരിക, ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ്, മൂത്രമാണെങ്കിൽ മൂത്രം, എന്താണോ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കാം. ഫർള് വുളുവിന്റെ ഫർള് മാത്രം എടുത്ത് ഫർള് മാത്രം എന്താ നീ എത്തിയത്, മുഖം കഴുകുക, രണ്ട് കൈയും കഴുകി, തല നിൽക്കുന്നൊരു കാലും തഴുകുക, അത്ര കാലം കഴുകുക, ഇത് മാത്രം ചെയ്ത് സുന്നത്തൊന്നും ചെയ്യാണ്ട് എടുക്കാനുള്ള സമയം. എന്നിട്ട് അത് ചെയ്ത ഉടനെ വേഗം ഫർള് മാത്രം അള്ളാഹു അക്ബർ നീയത്തിയത് അള്ളാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഫാത്തിഹ മാത്രം സൂറത്തൊന്നും ഓതാണ്ട് പോയി പോയി സുബ്ഹാന റബ്ബിയൽ അളീ ഒരു പ്രാവശ്യം ഇത്തലും റബ്ബന ലക്കൽ ഹംദ് പിന്നെ വേഗം സുജൂദ് പോയി സുബ്ഹാന റബ്ബിയൽ അലാ ഇങ്ങനെ ആ രൂപത്തിൽ നിസ്കരിക്കാൻ. ഒന്നാമത്തെ അത്തയ്യാത്തില്ല, അതിൽ സുന്നത്തല്ലേ, ഒന്നാമത്തെ അത്തയ്യാത്തിന് അണിയിക്കാണ്ട് വേഗം മൂന്നാമത്തെ കാര്യത്തെ ഗണിച്ച് എന്നിട്ട് ഫാത്തിഹ ഓതി അതുപോലെ തന്നെ അത്തയ്യാത്ത അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഈ രൂപത്തിൽ ചുരുങ്ങിയ രൂപത്തിൽ ഏറ്റവും ഫർള് മാത്രം എടുത്ത് നിസ്കരിക്കാനും ഫർള് മാത്രം ഉളവ് ചെയ്യാനും ഉള്ള ടൈമിന് പോലും ഗ്യാപ്പ് കിട്ടുന്നില്ലെങ്കിലാണ് ആര് വരിക, ആരാവുക, നിത്യശുദ്ധിക്കാരനാവുക. അത്രയും സമയം അശുദ്ധി ഇല്ലാത്ത സമയം നമുക്ക് കിട്ടുമെങ്കിൽ ഇപ്പൊ ലുഹുർ പാങ്ക് കൊടുത്ത് അസറിനിടയിൽ ഒരു 10 മിനിറ്റ് നമുക്ക് കിട്ടും, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉളവ് കൊടുക്കാം, വേഗം ഫർള് മാത്രം എടുത്ത് നിസ്കരിക്കുകയും ചെയ്തൂടെ. അങ്ങനെ ഒരു 10 മിനിറ്റ് നമുക്ക് ഗ്യാപ്പ് കിട്ടുമെങ്കിൽ ആ 10 മിനിറ്റിനിടയിൽ എന്തിനാണ് ഇയാള് സാധാരണ പോലെ നിസ്കരിക്കണം. മനസ്സിലായില്ലേ? ആ 10 മിനിറ്റ് ഗ്യാപ്പും കിട്ടാണ്ട് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് പിന്നെ ഈ പോലത്തിൽ നിസ്കരിക്കേണ്ടത്. ഇനി ഒരാള് പിന്നെ ഒരാൾക്ക് ഇപ്പൊ ലുഹുർ 12:30 ഒരു 2 മണി 2:30 അല്ലെ 3 മണി 3:45 3:30 പിന്നെ അസ്ര വാങ്ങ് ഒരു 3 മണിയാകുമ്പോൾ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് കിട്ടലുണ്ട് സാധാരണ. അങ്ങനെയാണെങ്കിൽ അയാൾ നിസ്കരിക്കാതെ ആ 3 മണി വരെ കാത്തിരിക്കണം, ആദ്യം തന്നെ നിസ്കരിക്കേണ്ടില്ല. ആ 3 മണി ആകുന്നവരെ അയാൾ കാത്തിരുന്നു, ആ ഗ്യാപ്പ് വരുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യണം, ആ നിസ്കരിക്കണം. മനസ്സിലായി? ആദ്യം തന്നെ നിസ്കരിക്കേണ്ടില്ല. വുളുവിനും നിസ്കാരത്തിനും അതുപോലെ തന്നെ ഫർള് മാത്രം നിർവഹിക്കുകയും ചെയ്തിട്ടും വുളു നിൽക്കുന്നില്ലെങ്കിൽ നിത്യശുദ്ധിയുടെ പരിധിയിൽപ്പെട്ടതാണ്. അതുപോലെ ഇത്തരം അശുദ്ധിയുള്ളവർക്ക് ഒരു വുളു കൊണ്ട് ഒരു ഫർള് മാത്രമേ അനുവദനീയമാകൂ. രണ്ടാമതൊരു ഫർള്ളിന് വീണ്ടും പഴയതുപോലെ എല്ലാം ആവർത്തിക്കണം. പഞ്ഞിയും കെട്ടും തൽസ്ഥാനത്ത് നിന്ന് നീങ്ങിയില്ലെങ്കിലും ഒക്കെ അത് നിർബന്ധമാണ്. ഒരു ഫർള് നിസ്കാരത്തിന് മാത്രമേ പറ്റൂ. അടുത്ത ഫർള് നിസ്കാരത്തിന് പിന്നെയും അയാൾ വീണ്ടും ഇതുപോലെ ഇനി ബ്ലഡ് പിന്നെ പെരങ്ങിയാലും ശരി പെരങ്ങിയില്ലെങ്കിലും ശരി എന്തായാലും ശരി ഇയാൾ നേരത്തെ പോലെ തന്നെ അതൊക്കെ അയച്ച് പിന്നെ ഗുഹ്യസ്ഥാനം കഴുകി വൃത്തിയാക്കി വീണ്ടും പുതിയ പഞ്ഞിയും ആ കെട്ടെല്ലാം വെച്ച് കെട്ടി എന്നിട്ട് വുളു ചെയ്ത് വീണ്ടും നിസ്കരിക്കണം. ഓരോ ഫർള് നിസ്കാരത്തിനും ഓരോ വുളു ഈ ഇതുപോലെയുള്ള എല്ലാ ഓരോ ചെയ്യലും നിർബന്ധമാണ്. നടത്താൻ മനസ്സിലായില്ലേ? വുളുവിനും നിസ്കാരത്തിനും അശുദ്ധിയില്ലാതെ ചെയ്യാൻ കഴിയും വിധം ഏതെങ്കിലും നേരം നിൽക്കൽ പതിവുണ്ടെങ്കിൽ ആ സമയം കാത്തിരിക്കൽ നിർബന്ധമാണ്. നേരത്തെ പറഞ്ഞവരെ 3 മണിക്ക് ശുദ്ധിയാകുന്ന സമയം ഉണ്ടെങ്കിൽ ആ സമയം വരെ കാത്തുക. ജമാഅത്തോ പുണ്യമായ ആദ്യ വഖ്തോ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടും എങ്കിലും അത് ശരി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ പതിവ് സമയം നിലച്ചാൽ വുളുവും നിസ്കാരവും ഫർള് മാത്രം എടുത്ത് പൂർത്തിയാക്കണം. അങ്ങനെ നിൽക്കുന്ന പതിവ് ഇല്ലെങ്കിൽ ആദ്യ സമയത്ത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് കെട്ടി നിസ്കരിക്കലാണ് നല്ലത്. ഇരുന്ന് നിസ്കരിച്ചാൽ വാർച്ച നിൽക്കുമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ്, അത് പിന്നീട് മടക്കിയെടുക്കേണ്ടതും ഇല്ല. അപ്പോ നിന്ന് നിസ്കരിച്ചാലാണ് ബ്ലഡ് വരുന്നത്, ഇരുന്ന് നിസ്കരിച്ചാൽ അയാൾക്ക് ആ പ്രശ്നമൊന്നുമില്ല. എന്നാ പിന്നെ അയാൾ എന്ത് ചെയ്യണം, ഇരുന്ന് നിസ്കരിക്കണം, അയാൾ നിന്ന് നിസ്കരിക്കേണ്ടാത്ത. ഇനി രക്തം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന മുറിവുള്ളവർ കഴുകി വൃത്തിയാക്കി പരുത്തി വെച്ച് കെട്ടി നിസ്കരിക്കണം. രക്തം പ്രവഹിച്ചുകൊണ്ട് മുറി കൈക്കോ എവിടെയെങ്കിലും മുറിവുണ്ട്, മുറി ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം കൊണ്ട് കഴുകാൻ പറ്റില്ല പിന്നെ തുടച്ച് വൃത്തിയാക്കുക, എന്നിട്ട് നല്ല വൃത്തി കഴുകി കെട്ടിയിട്ട് എന്താക്കണം, നിസ്കരിക്കണം. തുണി കഷ്ണം കൊണ്ട് കെട്ടുന്നതിന് പകരം ട്യൂബുകളോ മറ്റോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇസ്തിഹാദത്തൊക്കെ ഉള്ള ആളുകൾ പേട് വെക്കൂലേ, സ്റ്റേഫ്രിയ അങ്ങനത്തൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല നിസ്കരിക്കുമ്പോ. ഇസ്തിഹാദത്തുള്ളവർ ഹയറുള്ളവർക്ക് അത് ചെയ്യാം, അവർ നിസ്കരിക്കുന്നൊന്നുമില്ലല്ലോ. ഹയറുള്ളവർക്ക് അത് ചെയ്യാം, അവർ ആ സമയത്ത് നിസ്കരിക്കുന്നില്ലല്ലോ. ഇത് നമ്മൾ പറയുന്നത് നിത്യശുദ്ധിയുള്ളവരാണ്. നിത്യശുദ്ധി അവിടെ നിസ്കരിക്കേണ്ട എന്തായാലും. 15 ദിവസം ഹയല് കഴിഞ്ഞു എന്നിട്ട് പിന്നെ 16-ാമത്തെ ദിവസം രക്തം വരുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇസ്തിഹാദത്തല്ലേ? അപ്പൊ അവർക്ക് നിസ്കാരം നോമ്പല്ല നിർബന്ധമല്ലേ? അങ്ങനെയുള്ളവർ നിസ്കരിക്കുമ്പോ എന്ത് വെച്ച് കെട്ടാൻ പാടില്ല, സ്റ്റേ ഫ്രീ പുറത്ത് വെച്ച് കെട്ടാൻ പാടില്ല.
അത് ട്യൂബ് അതുപോലത്തെ നിറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന സാധനല്ലേ, നമ്മുടെ കുട്ടികള് പമ്പേഴ്സ് എല്ലാം കാണുന്നില്ലേ, അതെന്താ ചെയ്യുക, അതിന്റേക്ക് ഇതിലേക്ക് ബ്ലഡ് വന്നിട്ട് ഇങ്ങനെ നിറഞ്ഞു ഇങ്ങനെ നിൽക്കുക അല്ലേ. അതുപോലെ മറ്റേ ഈ നിങ്ങൾക്ക് സ്റ്റേ ഫ്രീ പോലത്തെ സാധനത്തിലേക്ക് അതൊരു തരം സാധനമാണ്, സ്പോഞ്ച് പോലത്തെ സാധനമാണ്, അതിലേക്ക് ബ്ലഡ് ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ കുടിച്ച് ഇങ്ങനെ വീർക്കുക അങ്ങളെ ചെയ്യാം അല്ലേ. അങ്ങനെ ബ്ലഡ് നിറയുന്ന രൂപത്തിലുള്ള ട്യൂബ് അതുപോലെ സാധനം ഉപയോഗിക്കാൻ പാടില്ല. കാരണം അന്നേരം നമ്മൾ ബ്ലഡും ചുമന്ന് നിസ്കരിക്കുന്നവരെ പോലെ ബ്ലഡ് നിൽക്കാൻ വേണ്ടിയിട്ടേ കിട്ടുന്നു. കാരണം അതിൽ നജസ് ബന്ധം നിറയുകയും അത് ചുമന്ന് നിസ്കരിക്കേണ്ടി വരികയും ചെയ്യും. നിത്യാശുദ്ധിയുള്ളവർ വുളു ചെയ്യുമ്പോൾ അശുദ്ധി ഉയർത്തുന്നു എന്ന് കരുതുന്നതോടൊപ്പം വുളുവിന്റെ ഫർളിനെ കരുതി, വുളുവിന്റെ ഫർളിനെ വീട്ടാൻ ഞാൻ കരുതി, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കരുതി, ഇവയിൽ ഏതെങ്കിലുമോ ഒന്ന് കരുതൽ നിർബന്ധമാണ്. വുളു എങ്ങനെ അശുദ്ധി ഉയർത്തുന്നു എന്ന് കരുതുന്നല്ല, കരുതുന്നതോടൊപ്പം എന്തുകൂടി കരുതണം, വുളു എന്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ വുളു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്നുകൂടി കരുതണം. മനസ്സിലായോ? നിത്യാശുദ്ധിയുള്ളവരുടെ മൂത്രം, രക്തം, മനിയ്, വതിയ് തുടങ്ങിയവയിൽ നിന്ന് കുറഞ്ഞതിന് വിട്ടുവീഴ്ചയുണ്ട്. നിത്യാശുദ്ധി ഉള്ളവരുടെ മൂത്രം ചെറിയ കുറച്ചുറ്റിപ്പോയി, അല്ലെങ്കിൽ രക്തം, അതൊക്കെ വിട്ടുവീഴ്ചയുണ്ട്. നമ്മുടെ ശരീര വസ്ത്രത്തിലോ മറ്റോ എവിടെയെങ്കിലും കുറച്ച് ബ്ലഡായി പോയിട്ടുണ്ട്. കാരണം അത് നിയന്ത്രിക്കാൻ നമുക്ക് എപ്പം വന്നുകൊണ്ടിരിക്കുന്നതല്ലേ, ഒരു മൂത്രം കുറച്ച് എവിടെ ബ്ലഡ് എവിടെ ആയിപ്പോയിട്ടുണ്ട്, പ്രശ്നമാക്കണ്ടില്ല, അത് വിട്ടുവീഴ്ചയുണ്ട് കുറഞ്ഞത്. ഗുഹ്യ ഭാഗങ്ങളും മറ്റും കഴുകി വൃത്തിയാക്കി പഞ്ഞിവെച്ച് ഭദ്രമായി കെട്ടിയതിന് ശേഷവും രക്തം പുറത്തു വരുന്നത് വുളുവിന് മുമ്പായാലും ശേഷമായാലും നിസ്കാരത്തിന് അകത്തായാലും കുഴപ്പമില്ല. എല്ലാം ക്ലിയർ, ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് കെട്ടി, എന്നിട്ടും ഇങ്ങനെ ബ്ലഡ് വരുന്നേ നിൽക്കുന്നില്ല, പഞ്ഞിന് പുറത്തേക്ക് എല്ലാം വരുന്നു, നല്ല വൃത്തി കെട്ടിയിട്ടുണ്ട്, പക്ഷെ എന്നാൽ പല പ്രശ്നമില്ല, അത് നമ്മൾ കാര്യമാക്കേണ്ടിയില്ല. പക്ഷെ ഇതിന് ശരീരത്തിനും വസ്ത്രത്തിനും വിട്ടുവീഴ്ചയുണ്ട്, അത് വസ്ത്രത്തിലായാലോ ശരീരത്തിലായാലോ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് ഒരു നിസ്കാരത്തിന് മാത്രമാണ്, അടുത്ത നിസ്കാരത്തിന് ഇതൊക്കെ മാറ്റണം. എങ്ങനെ? ആ ബ്ലഡ് നമ്മുടെ കുപ്പായത്തിൽ ആയി, ആ നിസ്കാരത്തിന് പ്രശ്നമില്ല, അടുത്ത നിസ്കാരത്തിലേക്ക് എന്താക്കണം, ഈ ഇത് കഴുകി വൃത്തിയാക്കണം, എന്നിട്ട് ആ നിസ്കാരത്തിൽ പിന്നെയും വന്ന് എന്നാലും പ്രശ്നമില്ല, ആ നിസ്കാരത്തിന് കുഴപ്പമില്ല. ശരി, പക്ഷേ ഇതൊരു നിസ്കാരത്തിന് മാത്രമാണ്, അടുത്ത നിസ്കാരത്തിന് അത് കഴുകി ഉണക്കുകയോ തുണി കഷ്ണം പുതുക്കുകയോ ചെയ്യൽ നിർബന്ധമാണ്. അവിശ്വാസം, ഭ്രാന്ത്, ആർത്തവം, പ്രസവരക്തം തുടങ്ങിയ തടസ്സങ്ങൾ ഒരു നിസ്കാരത്തിന്റെ സമയത്തിൽ നിന്നും ഒരു തക്ബീർ ചൊല്ലുന്നതിനുള്ള സമയമെങ്കിലും അവശേഷിക്കുമ്പോൾ നീങ്ങിയാൽ ആ സമയത്തെ നിസ്കാരവും അതിനു മുമ്പുള്ള നിസ്കാരവും ഈ നിസ്കാരവുമായി ജംആക്കാൻ പറ്റുന്നതാണെങ്കിൽ അതും നിസ്കരിക്കൽ നിർബന്ധമാണ്. അസറു ബാങ്ക്, മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു തക്ബീർ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലുന്ന അത്രയും സമയം ബാക്കിയുള്ള സമയത്ത് ഈ അശുദ്ധിയായത് ബ്ലഡ് നിന്നത് ഹെലോ നിഫാസോ ശുദ്ധി അശുദ്ധി ഉണ്ടല്ലോ ആ അശുദ്ധി നിന്നത് ഹയൽ ശുദ്ധിയായി ഹയൽ ഹയൽ രക്തം നിന്നത് എപ്പോ മഗ്‌രിബ് വാങ്ങി കൊടുക്കുന്നതിന്റെ കുറച്ചൊരു 5 മിനിറ്റ് നിന്നു. എന്നാൽ അയാൾക്ക് ഏതൊക്കെ നിസ്കാരം നിർബന്ധമാകും? ആസറ നിസ്കാരം നിർബന്ധമാണ്, ദുഹുർ നിസ്കാരം അയാൾക്ക് നിർബന്ധമാണ്, അയാള് നിസ്കരിക്കണം. മനസ്സിലായില്ലേ? ആസർ നിസ്കാരം അയാൾക്ക് എന്തായാലും നിർബന്ധമായില്ലേ, കാരണം അസറിന്റെ സമയത്ത് അല്ലേ അയാൾ ശുദ്ധിയായത്. അപ്പൊ ആ അസറിലേക്ക് എന്തിനു ജമാക്കാൻ പറ്റും? ദുഹറിനെ ജമാക്കാൻ പറ്റില്ലേ? ആ നിസ്കാരം. മനസ്സിലായില്ലേ? ഇനി ഒരാൾക്ക് ദുഹുർ ബാങ്ക് കൊടുത്ത് അസറ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണ് ശുദ്ധിയായത്, അസറ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്, അപ്പൊ അയാൾ ഏത് നിസ്കാരം നിസ്കരിക്കണം? ദുഹുർ മാത്രം. സ്വബൈ നിസ്കരിക്കണ്ട, സ്വബയിലേക്ക് ജമാക്കാൻ പറ്റില്ലല്ലോ, ദുഹുർ മാത്രം നിസ്കരിച്ചു. മഗ്‌രിബിന് മുമ്പാണെങ്കിൽ അസറും വേണം, എന്തോ വേണം, ദുഹുറും വേണം. സ്വബഹിന്റെ മുമ്പാണ് അയാൾക്ക് ശുദ്ധിയായതെങ്കിൽ ഏതൊക്കെ നിസ്കരിക്കണം? ഇഷാവും നിസ്കരിക്കണം, മഗ്‌രിബും നിസ്കരിക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? അതുപോലെ ദുഹുർ ബാങ്ക് കൊടുത്ത് കുറഞ്ഞ രൂപത്തിൽ നിസ്കരിക്കാനുള്ള ടൈം ഉണ്ടായിട്ടാണ് അയാൾക്ക് അശുദ്ധി ഹയല് തുടങ്ങുന്നത്. എന്നാൽ അയാൾ പിന്നെ ശുദ്ധിയായതിന് ശേഷം ഏത് നിസ്കാരം അയാൾക്ക് നിർബന്ധമുണ്ട്? ഈ ദുഹുർ നമ്മുടെ ഏത് വാങ്ങണേ അസറാണെങ്കിൽ അസറ, ദുഹുറാണെങ്കിൽ ദുഹുർ, ആ ദുഹുർ അയാൾ നിസ്കരിക്കണം കേട്ടാ, ആ ദുഹുർ അയാൾ നിസ്കരിക്കണം. ശുദ്ധിയായി കഴിഞ്ഞാൽ ഉടനെ അയാൾ എന്ത് ചെയ്യണം? ആ മുമ്പത്തെ ദുഹുർ നിസ്കരിക്കണം. ഇപ്പൊ ഉദാഹരണം പറയാം, ഇന്നിപ്പം ഇപ്പൊ ദുഹുർ ഇന്ന് ദുഹുർ വാങ്ങി കൊടുത്തതിന് ശേഷം ഒരാൾക്ക് അശുദ്ധി ഉണ്ടായി, അയാൾ നിസ്കരിച്ചിട്ടില്ല, ദുഹുർ നിസ്കരിച്ചില്ല, ദുഹുർ വാങ്ങി കൊടുത്ത് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ അതിന്റെ അടിയിലായിട്ട് അയാൾക്ക് അശുദ്ധി ഉണ്ടായി, നിസ്കരിക്കാനില്ല, എന്താ ചെയ്യാ? അപ്പോൾ അയാൾക്ക് പിന്നെ നിസ്കരിക്കാൻ പറ്റില്ല. പിന്നെ അയാൾ ശുദ്ധിയായി, 7 ദിവസം കഴിഞ്ഞ് ശുദ്ധിയായതിനു ശേഷം ഇന്നത്തെ ഈ ദുഹുർ എന്ത് ചെയ്യണം? അന്ന് നിസ്കരിക്കണം. മനസ്സിലായില്ലേ? അതൊക്കെ കൃത്യമായി ചെയ്യണം. ഒരു വഖത്ത് നിസ്കാരം ഉപേക്ഷിച്ചാൽ അല്ലാഹുവിന്റെ അരികിൽ വലിയ ശിക്ഷയാണ്, കളാക്കിയാൽ പോലും ഒരു കുബയാണ് നരകം അല്ലേ. നമ്മുടെ ഹദീസ് പറഞ്ഞില്ലേ, ഒരു വഖത്ത് നിസ്കാരം കളാക്കിയാൽ എത്രയാ ഒരു ഹുഖബ, ഒരു ഹുഖബ എന്ന് പറഞ്ഞാൽ എത്രയാ? 80 കൊല്ലം അല്ലേ. 80 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്രയാ?
ആ ഒരു കൊല്ലത്രയുണ്ട് ഇവിടുത്തെ മുന്നൂറ്റത് ആടത്രയുണ്ട് അമ്പതിനായിരം കൊല്ലത്തിന് അല്ലെ അമ്പതിനായിരം ഹംസീന അൽഫസന അമ്പതിനായിരം കൊല്ലത്തിന് തുല്യമാണ് അത്ര ശിക്ഷന് പൊടി കഥാക്കിയാലും സ്ഥിരിക്കാണ്ടെന്നാലല്ല കഥാക്കിയാലും മനഃപൂർവ്വം കഥാക്കിയാൽ ഇതിന് കഥാവിന്റെ കുറ്റൊന്നും കിട്ടൂല കാരണം പിന്നെ അശുദ്ധി ആയതുകൊണ്ടല്ലേ കഥായിപ്പോഴത് പക്ഷെ കഥാ വീട്ടിൽ എന്താണ് അയാൾക്ക് നിർബന്ധമാണ് മനസ്സിലായില്ലേ നിസ്കാരവുമായി നിസ്കാരവുമായി ജമ്മാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നിസ്കരിക്കാൻ നിർബന്ധമാണ് ഉദാഹരണം മഗ്രിബ് ബാങ്കിന്റെ അല്പം മുമ്പ് ഒരു സ്ത്രീയുടെ ആർത്തവ രക്തം മുറിഞ്ഞാൽ ആ സ്ത്രീക്ക് എന്ത് വേണം അസറും ളുഹറും നിസ്കരിക്കൽ നിർബന്ധമാണ് അതുപോലെ സുബ്ഹി ബാങ്കിന്റെ അല്പം മുമ്പ് മുറിഞ്ഞാൽ മഗ്രിബും ഇഷാവും നിർബന്ധമാകും എന്നാൽ അസ്ർ ബാങ്കിന്റെ അല്പം മുമ്പാണ് ശുദ്ധിയാകുന്നതെങ്കിൽ ളുഹർ മാത്രമേ നിർബന്ധമാകൂ അതുപോലെ ഇഷാഇന് അല്പം മുമ്പാണ് നീങ്ങിയതെങ്കിൽ മഗ്രിബ് മാത്രമേ നിർബന്ധമാവൂ പിന്നെ ഇഷ നിസ്കരിക്കണം അതിന് മുമ്പുള്ള നിസ്കാരം വേണ്ട ഒരു നിസ്കാരത്തിന്റെ സമയമായതിനു ശേഷം ചുരുങ്ങിയ രൂപത്തിൽ ഫർള് മാത്രം എടുത്ത് നിസ്കരിക്കാനുള്ള സമയത്തിന് ശേഷം തടസ്സമുണ്ടായാൽ അതായത് ഹയദുണ്ടായാൽ ആ നിസ്കാരം പിന്നീട് നിസ്കരിക്കൽ നിർബന്ധമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ആ രൂപത്തിലാണ് നിത്യ അശുദ്ധിയുള്ള ആളുകളുടെ നിസ്കാരം ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇത്താനോട് ചോദിക്കാം ഇത് കുറച്ചും കൂടി വിശദമായി പറഞ്ഞുതരും എന്തെങ്കിലും സംശയം എന്തെങ്കിലും ചോദിച്ച് ക്ലിയർലി ഇത് ഞാൻ ഈ എടുത്ത ഭാഗം ഓരോ കന്യകയും വായിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് ചർച്ച ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് രണ്ടാളോ മൂന്നാളോ കൂടി ഇരുന്നിട്ട് വായിക്കുക എന്നിട്ട് അതെന്താ പറഞ്ഞത് നോക്കുക എന്നിട്ട് ചർച്ച ചെയ്യുക അതിലെന്താ സംശയം വരുന്നത് നോക്കുക ആ സംശയം ചോദിച്ച് തീർക്കുക അങ്ങനെ പഠിക്കണം മനസ്സിലായേ എന്നാലേ നമുക്കിത് പഠിക്കാം ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നിർബന്ധമായ കാര്യങ്ങളാണ് ഭാവി ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നിസ്കാരം ഒഴിവാക്കുന്ന പല ആളുകളും അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്യും നിസ്കാരം ശരിയാവും ചെയ്യുക കൃത്യമായി നിസ്കരിക്കുന്നവരായിരിക്കും പക്ഷെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പല നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും അങ്ങനെ ആവാൻ പിന്നെ കാരണമാവാൻ പാടില്ല മാത്രമല്ല ഇത് പഠിച്ച് നല്ലോണം സംശയങ്ങളൊക്കെ തീർത്ത് നല്ല പഠിച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ജ്യേഷ്ഠത്തിമാർക്കും നമ്മുടെ അനിയത്തിമാർക്കും നമ്മുടെ മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയും അവരുടെയൊക്കെ ഇബാദത്തുകൾ നമുക്ക് ശരിയാക്കാൻ കഴിയും മനസ്സിലായില്ലേ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവർക്കും നമ്മുടെ ഇബാദത്തുകളൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ നാഫിആയ ഇൽമിനെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും ദൂരീകരിച്ച് കുടുംബത്തിനും നമുക്കൊക്കെ സമാധാനവും സന്തോഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.